നമസ്കാരം. ഇൻസ്പയർ പി എസ് സി അക്കാദമിയുടെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് മുഹമ്മദ് അബ്ദുൽ റഹ്മാനെ കുറിച്ചാണ്. കേരളത്തിന്റെ വീരപുത്രൻ എന്നറിയപ്പെടുന്ന, കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുൽ റഹ്മാനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ചാനലിന്റെ വിവരങ്ങൾ ദയവായി ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് പഠിക്കാം. മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിന്റെ വീരപുത്രൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൽ റഹ്മാനാണ്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൽ റഹ്മാനാണ്. നമുക്കറിയാം, സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിക്കുന്നത്. ഈ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പാർട്ടിയിൽ ഇദ്ദേഹം പ്രവർത്തിക്കുന്നു, മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ എന്തെന്ന് വിളിക്കുന്നത്, കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ വീരപുത്രൻ എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ ജനിക്കുന്ന വർഷം 1898 ജനിക്കുന്നത് കൊടുങ്ങല്ലൂരിലാണ്. ഓർത്തു വച്ചേക്കണം, മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ ജനിക്കുന്നത് 1898 കൊടുങ്ങല്ലൂരിലാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്, നമുക്കറിയാം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ഖിലാഫത്താൻ്റെ ജസീറുത്തുൽ അറബ് എന്ന ഗ്രന്ഥം വായിച്ചതോടുകൂടിയാണ് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ഖിലാഫത്താൻ്റെ ജസീറുത്തുൽ അറബ് എന്ന ഗ്രന്ഥം വായിച്ചതോടുകൂടിയാണ് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നത്. 1921 ഒറ്റപ്പാലത്ത് നടന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ മാറുന്നു. ഓക്കെ, 1921 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ടി പ്രകാശത്തിന്റെ അധ്യക്ഷതയിലാണ് KPCCയുടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഇദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറുന്നു. 1921 മലബാർ കലാപത്തിൽ പട്ടാള നിയമം ലംഘിച്ചു എന്ന കാരണത്തിനെ തുടർന്ന് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ ജയിലിലാകുന്നുണ്ട്. 1923 വരെ ഇദ്ദേഹം ജയിലിൽ കഴിയുന്നു. തുടർന്നാണ് ഇദ്ദേഹം ജയിൽ മോചിതനാകുന്നു. 1921 കലാപത്തിൽ പട്ടാള നിയമം ലംഘിച്ചു എന്ന കാരണത്താൽ അറസ്റ്റിലായ മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ 1923 ജയിൽ മോചിതനായി. ഇനിയാണ് പി എസ് സിക്ക് വേണ്ട ഒരു ചോദ്യം. 1924 October 12 വർഷം പുറത്തു വച്ചേക്കുക. 1924 October 12 കോഴിക്കോട് ജില്ലയിൽ നിന്നും അൽ അമീൻ എന്ന് പറയുന്ന പത്രം സ്ഥാപിക്കുന്നു. ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ പത്രം ആരംഭിക്കുന്നത്. ആരംഭിച്ച വർഷം 1924 October 12. പി എസ് സി ഇങ്ങനെ ചോദിക്കാം, പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൽ ആരംഭിച്ച മലയാള പത്രമേതാണ്? ഉത്തരം, അൽ അമീനാണ്. പത്രം സ്ഥാപിക്കുന്നത് മുഹമ്മദ് അബ്ദുൽ റഹ്മാനാണ്. പ്രവാചകനായ നബിയുടെ ജന്മദിനത്തിൽ ആരംഭിച്ച പത്രമാണ് അൽ അമീൻ പത്രം എന്ന് പറയുന്നത്. 1924 കോഴിക്കോട് ആസ്ഥാനമായാണ് പത്രം ആരംഭിക്കുന്നത്. ഈ അൽ അമീൻ പത്രത്തിന്റെ ആദ്യ കോപ്പിയിൽ ആശംസാ പ്രസംഗം എഴുതിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് വള്ളത്തോളാണ്. വള്ളത്തോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വച്ചിരിക്കുക. അല്ലമീൻ പത്രത്തിന്റെ ആദ്യ കോപ്പിയിൽ ആശംസാ പ്രസംഗം എഴുതിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് വള്ളത്തോളാണ്. വള്ളത്തോൾ അടുത്തത് അന്തമാൻ പ്രോജക്ട് എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. അന്തമാൻ സ്കീം എന്താണ്? അന്തമാൻ സ്കീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബാറിൽ നിന്നും മാപ്പിളമാരെ കൂട്ടത്തോടെ ആൻഡമാനിലേക്ക് അയക്കാനുള്ള ഒരു സ്കീമാണ് അന്തമാൻ സ്കീം എന്ന് പറയുന്നത്. അന്നത്തെ മദ്രാസ് സർക്കാരിന്റെ പ്രോജക്റ്റ് ആയിരുന്നു അന്തമാൻ സ്കീം എന്ന് പറയുന്നത്. ഈ പദ്ധതിയെ എതിർത്ത വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മലബാറിൽ നിന്നും മാപ്പിളമാരെ കൂട്ടത്തോടെ ആൻഡമാനിലേക്ക് അയക്കാനുള്ള അന്തമാൻ സ്കീം എന്ന മദ്രാസ് സർക്കാരിന്റെ പദ്ധതിയെ എതിർത്തത് മുഹമ്മദ് അബ്ദുൽ റഹ്മാനാണ്. 1937 മദ്രാസ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. മുഹമ്മദ് അബ്ദുൽ റഹ്മാൻ മദ്രാസ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വർഷം 1937.
ഇനി പഠിക്കാൻ എളുപ്പമാണ്. ഇദ്ദേഹം കെ പി സി സിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ 1938, 1939, 1940 എന്നീ വർഷങ്ങളിലാണ്. നമ്മൾ പറഞ്ഞു ഇത്രയുള്ളൂ. 1937 മദ്രാസ് അസംബ്ലിയിലേക്ക് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ തെരഞ്ഞെടുക്കപ്പെടുന്നു. കെ പി സി സിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് 1938, 39, 40 എന്നീ വർഷങ്ങളിലാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കോൺഗ്രസും യുദ്ധവും എന്ന മുഖപ്രസംഗം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കോൺഗ്രസും യുദ്ധവും എന്ന മുഖപ്രസംഗം എഴുതിയ വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഒരു കോട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ വേണമെങ്കിൽ അതവർ ആവശ്യപ്പെടട്ടെ, ദക്ഷിണേന്ത്യയിൽ അതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം, നാം ഇവിടെ പിറന്നു ഇവിടെ ജീവിച്ച് മരിക്കുന്നു എന്ന് പറഞ്ഞത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ വേണമെങ്കിൽ അതവർ ആവശ്യപ്പെട്ടുകൊള്ളട്ടെ, ദക്ഷിണേന്ത്യയിൽ അതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം, നാം ഇവിടെ പിറന്നു ഇവിടെ ജീവിച്ച് മരിക്കുന്നു എന്ന് പറഞ്ഞത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. ഇനി 1998 മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ സ്മരണയ്ക്കായിട്ട് ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നു. ഇന്ത്യൻ പോസ്റ്റ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നു. അക്കിത്തം, നമുക്കറിയാം ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആറാമത്തെ മലയാളിയാണ് അക്കിത്തം എന്ന് പറയുന്നത്. ഇദ്ദേഹം 2020 ഒക്ടോബർ 15 അന്തരിച്ചു. 2020 ഒക്ടോബർ 15 അന്തരിക്കുകയുണ്ടായി. അക്കിത്തം മുഹമ്മദ് അബ്ദുൾ റഹ്മാനെ കുറിച്ച് എഴുതിയ കൃതിയാണ് മരണമില്ലാത്ത മനുഷ്യൻ. അക്കിത്തം മുഹമ്മദ് അബ്ദുൾ റഹ്മാനെ കുറിച്ച് എഴുതിയ കൃതിയാണ് മരണമില്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്നത്. പി എസ് സി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ചോദിച്ചു കഴിഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ചോദ്യമാകും. ഇനി മുഹമ്മദ് അബ്ദുൾ റഹ്മാനെ കുറിച്ച് പുറത്തിറങ്ങിയ സിനിമയാണ് വീരപുത്രൻ. നമ്മൾ പഠിച്ചു കേരളത്തിന്റെ വീരപുത്രൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ്. വീരപുത്രൻ എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനെ കുറിച്ചിറങ്ങിയ സിനിമയാണ്. 2011 പി ടി കുഞ്ഞു മുഹമ്മദാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. 2011 പി ടി കുഞ്ഞു മുഹമ്മദാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇനി ഏത് കൃതിയാണ് ഇതിന് ആസ്പദമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ഒരു നോവൽ എന്ന് പറയുന്ന കൃതിയാണ്. ഈ കൃതി എഴുതിയ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് NB മുഹമ്മദാണ്. NB മുഹമ്മദിന്റെ നോവലാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ഒരു നോവൽ എന്ന് പറയുന്നത്. ഈ നോവലാണ് സിനിമയാകുന്നത്. 2011 പി ടി കുഞ്ഞു മുഹമ്മദ് സംവിധാനം ചെയ്യുന്നു വീരപുത്രൻ. ഇത്രയും പോയിന്റാണ് നമുക്ക് മുഹമ്മദ് അബ്ദുൾ റഹ്മാനെ കുറിച്ച് പഠിക്കാനുള്ളത്. പ്രധാനപ്പെട്ട വസ്തുതകൾ: അൽഅമീൻ പത്രം 1924 സ്ഥാപിക്കുന്നു. 1937 മദ്രാസ് അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നു. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നു. അന്തമാൻ സ്കീമിനെ എതിർക്കുന്നു. നബിയുടെ ജന്മദിനത്തിൽ ആരംഭിച്ച പത്രമാണ് അൽഅമീൻ പത്രം എന്ന് പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് കോൺഗ്രസും യുദ്ധവും എന്ന മുഖപ്രസംഗം പ്രസിദ്ധീകരിക്കുന്നു. 1998 ഇന്ത്യൻ പോസ്റ്റ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നു. അക്കിത്തം ഇദ്ദേഹത്തിനെ കുറിച്ച് എഴുതിയ കൃതിയാണ് മരണമില്ലാത്ത മനുഷ്യൻ. ഇത്രയുമാണ് ഇതിന്റെ ഒരു റിവിഷൻ എന്ന് പറയുന്നത്. മുഹമ്മദ് അബ്ദുൾ റഹ്മാനെ കുറിച്ച്, അൽഅമീൻ പത്രത്തിനെ കുറിച്ച്, ബാക്കി കാര്യങ്ങളെല്ലാം കൃത്യമായി പഠിച്ചു വയ്ക്കുക. താങ്ക് യു.